നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നറിയാമോ യു പി എന്ന് വിളിക്കുന്ന ഉത്തർപ്രദേശാണ് ഇരുപത്തിനാല് കോടിയോളം ജനസംഖ്യ ഉണ്ടവിടെ അതിൽ തന്നെ ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങൾ അതായത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്ര ജനസംഖ്യയുണ്ടോ മൂന്നര അല്ലെങ്കിൽ നാല് കോടി കൂട്ടുക അതിലും കൂടുതൽ ജീവിക്കുന്നതാണ് ഉത്തർപ്രദേശിൽ ഇനി കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ചില പ്രഹസന കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ചില പ്രത്യേക ദിവസങ്ങളിൽ റോഡിൻ്റെ നടുവിലിറങ്ങി നമാസ് നമസ്കാരം ചെയ്യുന്ന നമ്മൾ കാണാമായിരുന്നു മറ്റു പലർക്കും യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് തന്നെ റോഡിൻ്റെ നടുവിലിറങ്ങി പരസ്യമായിട്ട് തന്നെ നമാസ് നിസ്കരിച്ചു കളയും അത്തരം കാഴ്ചകൾ ഇപ്പോൾ കാണാനുണ്ടോ ഇല്ല ഒരിടത്തുമില്ല അത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒരു യു പിയിൽ ഒരിടത്തും അത്തരം ഇപ്പോൾ കാണാനില്ല പിന്നെ മുക്കിന് മുക്കിനുള്ള പള്ളികളിൽ നിന്ന് അഞ്ച് നേരത്തെ ബാങ്ക് വിളി ഇപ്പോഴും ബാങ്ക് വിളിയുണ്ട് പക്ഷേ ഈ വലിയ കോളാമ്പി വെച്ചുള്ള അഭ്യാസമില്ല അത് പള്ളിക്ക് മാത്രമല്ല കേട്ടോ മുസ്ലിം പള്ളിക്ക് മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങൾക്കും ഇത് ബാധകമാണ് ക്ഷേത്രമാട്ടെ ക്രിസ്ത്യൻ പള്ളിയാകട്ടെ മുസ്ലിം പള്ളിയാട്ടെ എല്ലായിടത്തെയും ഉച്ചഭാഷണികൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാനും തുടങ്ങി അടുത്തത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് സമയത്തും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷവും വലിയ കലാപങ്ങൾ കലാപങ്ങളുണ്ടായിട്ടുണ്ട് പശ്ചിമബംഗാൾ അതേപോലെ പശ്ചിമബംഗാളിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടായി മറ്റു ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള കലാപം ഉണ്ടായി എന്നാൽ ഒരു കലാപം പോലും ഉണ്ടായില്ല ഒരു തല്ലോ വെട്ടോ കുത്തോ കൊലപാതവും പോലും ഉണ്ടായില്ല ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് കാലത്തോ അതിനുശേഷമോ ശാന്തം രാജ്യത്തെ എല്ലായിടത്തും രാമനവവി ഘോഷയാത്ര നടന്നു ഉത്തർപ്രദേശിൽ നടന്നു പലയിടത്തും അതിനെതിരെ കല്ലേറുണ്ടായി ഉത്തർപ്രദേശിൽ ഉണ്ടായേയില്ല ആസാമിലും എനിക്ക് തോന്നുന്നു ആസാമിലും ഉണ്ടായില്ല എന്ന് ഹനുമാൻ ജയന്തി ആഘോഷിച്ചു ഉത്തർപ്രദേശിലുണ്ടായില്ല അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ മദ്രാസകൾക്ക് കൊടുക്കുന്ന ഗ്രാൻഡ് നിർത്തലാക്കി ഒരു പ്രതിഷേധവും അതിനെതിരെ ഉണ്ടായില്ല ആസാം അതിനു മുമ്പേയും നിർത്തലാക്കി പറഞ്ഞു വരുന്നത് ഇതാണ് ചെവിയുള്ളവർ നല്ല വൃത്തിയായിട്ട് കേൾക്കുക നിങ്ങൾ കൂട്ടുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ എന്ത് കുന്തമേണൽ ചെയ്യുക ഒരൊറ്റ മാർഗമേ ഉള്ളൂ അതിനി പറയുന്നതാണ് കേരളം ഒരു വല്ലാത്ത രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇടതും വലുതും ഇവിടുത്തെ ജിഹാദി പ്രവർത്തനങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് വാങ്ങിന് വേണ്ടി മാത്രം ഇത് ആരെക്കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിനൊരു നിയന്ത്രണം വരണമെങ്കിൽ ദേശീയവാദികളായിട്ടുള്ള എം എൽ എ മാർ വേണം ഭരണം വേണം അല്ലാതെ ഇത് തടയിടാനാവില്ല എന്ന് ഉത്തർപ്രദേശും തെളിയിക്കുന്നു ആസാമും തെളിയിക്കുന്നു പറഞ്ഞതെന്താണ് എന്ന് വ്യക്തമായി കാണുമല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വം കാണിച്ച ഏറ്റവും വലിയ വിഡ്ഢിതരം എന്നത് അതെ തീർച്ചയായിട്ടും വിഡ്ഢിത്തരം എന്നത് മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് ഭരിച്ചു കളയും എന്നുള്ള വീരവാദങ്ങൾ മുഴക്കുകയും നിയമം ഞങ്ങളുടെ ഗുജറാത്ത് എന്നുള്ള തള്ളിമറിക്കലും ഒഴിവാക്കിയിട്ട് എട്ടോ പത്തോ എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എന്തൊക്കെയോ തള്ളിമറിക്കുകയാണ് ചെയ്ത് അക്ഷന്തിട്ടുള്ള തെറ്റായിരുന്നു ആവർത്തിക്കാനേ പാടില്ലാത്തത് ഒരിക്കലും പാടില്ലായിരുന്നു ഓരോ എം എൽ എ അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട് വിലയുണ്ട് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്തെങ്കിൽ പത്ത് പത്ത് എം എൽ എമാരെ അല്ലെങ്കിൽ പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പത്ത് എം എൽ എമാരെ ദേശീയവാദികളായിട്ടുള്ള എം എൽ എമാരെ ജയിപ്പിച്ചെടുക്കാൻ നോക്കുന്നതിന് പക പകരം മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങളങ്ങ് ഉണ്ടാക്കി കളയുമെന്ന മോഡലിലുള്ള ആ വെല്ലുവിളി വെല്ലുവിളിക്കാനേ പാടില്ലായിരുന്നു പിന്നെയും മുപ്പത്തഞ്ച് സീറ്റ് വേണം മുപ്പത്തിയാറ് സീറ്റ് വേണം ജയിക്കാൻ അപ്പോൾ മുപ്പത്തിയഞ്ച് കിട്ടിയാൽ ബാക്കിയുള്ള മുപ്പത്തിയാറ് വില കൊടുത്ത് മേടിക്കുവോ കോടി കൊടുത്ത് മേടിക്കുവോ എന്ന് സാമാന്യമായിട്ടുള്ള ഒരു മലയാളി തിരിച്ചു ചോദിക്കും അവൻ ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളിപ്പോൾ ജയിക്കണ്ട അവൻ തീരുമാനിച്ചു അതിൻ്റെ ഫലമാണ് ഉണ്ടായിരുന്ന സീറ്റ് പോലും പോയത് ഇവിടുത്തെ ദേശീയവാദികളായിട്ടുള്ള ബി ജെ പി എൻ ഡി എയുടെ നേതൃത്വങ്ങൾ തീർച്ചയായിട്ടും തങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ അതിഭീകരമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കി അധികാരം അല്ലെങ്കിൽ എം എൽ എമാർ എം എൽ എമാരുടെ എണ്ണം കൂട്ടുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളൊരു പക്ഷേ പ്രശ്നം ഒന്നുമില്ലാതെ കടന്നു പോയേക്കാം വരുന്ന തലമുറ മക്കളും മക്കളുടെ മക്കളുമൊക്കെ അനുഭവിക്കും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കാശ്മീരി പണ്ഡിറ്റുകൾ നമ്മളെ തെളിയിച്ചതാണ് ഈ അടുത്ത് അടുത്തിടെ ഇറങ്ങിയ അവരുടെ ജീവിതകഥ ദുരന്തകഥ പറയുന്ന കാശ്മീരി ഫയൽസ് എന്ന സിനിമ അതിൻ്റെ നേർചിത്രം നമുക്ക് കാണിച്ചു തന്നതും കൂടെയാണ് അതുകൊണ്ട് ദേശീയവാദികളായിട്ടുള്ള എല്ലാവരോടും പറയുകയാണ് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ദേശീയവാദികളായിട്ടുള്ള എം വേണം ഭരണം വേണം അല്ലാതെ ഇടതിനെയോ വലതിനെയോ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല 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 ഒരു ഗ്യാരണ്ടിയുമില്ല വെബ് തത്വവൈനോസ്